PHP പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? PHP ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഒരുപാട് പഴയ ലാംഗ്വേജ് അല്ലേ? അതൊക്കെ ഇനിയും പഠിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണിത്. PHP പഠിച്ചാൽ എന്തെങ്കിലും രക്ഷയുണ്ടോ? പഠിച്ചിട്ടുള്ള കാര്യമുണ്ടോ? PHP ഔട്ട്ഡേറ്റഡ് ആയോ? PHP എന്താണ് ഫ്യൂച്ചർ സ്കോപ്പ്? അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. PHP യഥാർത്ഥത്തിൽ ഔട്ട്ഡേറ്റഡ് ആയോ? PHP ഡെഡ് ആയോ? ആ കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. ഏറെക്കുറെ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമാണത്. PHP ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല, PHP ഡെഡ് ആയിട്ടില്ല, PHP സ്റ്റിൽ അലൈവ് ആൻഡ് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഫ്രഷേഴ്സ്. PHP അങ്ങനെ ഔട്ട്ഡേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ ഡെഡ് ആയി പോകുന്ന, ഒരു നിമിഷം ഇല്ലാതായി പോകുന്ന ഒരു ടെക്നോളജിയോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ അല്ല. പലപ്പോഴും നമ്മൾ ഫ്രഷേഴ്സിനോട് PHP പഠിക്കാൻ പറയുമ്പോൾ PHP ഒക്കെ പഴയ ലാംഗ്വേജിൽ, അതൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള ലൈനിൽ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ PHP യെസ് ഓഫ് കോഴ്സ്, PHP പഴയ ലാംഗ്വേജാണ്. PHP ഒരുപാട് പഴയ ലാംഗ്വേജാണ്, ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന ലാംഗ്വേജാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിനകത്ത് സ്കോപ്പൊന്നും ഇല്ല, അതിൻ്റെ സ്കോപ്പ് എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വരാനില്ല എന്നുള്ള രീതിയിലൊക്കെ പലരും സംസാരിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ സ്ഥിതി അങ്ങനെ അല്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. PHP ഔട്ട്ഡേറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകത്തിലെ ഏതാണ്ട് 65% വെബ്സൈറ്റ്സ് ഡൗൺ ആവുക എന്നുള്ളത് തുല്യമാണ്. കാര്യം ലോകത്തിൽ ഇന്നും ഏറ്റവും അധികം വെബ്സൈറ്റ്, വെബ് ആപ്ലിക്കേഷൻസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് PHP. 65% ലോകത്തിലെ വെബ്സൈറ്റുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് PHP. അതുകൊണ്ട് തന്നെ PHP ഒരു നിമിഷം ആവാൻ പോകുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. PHP ഒരുപാട് മാറ്റങ്ങളൊക്കെ ആലോചിതമായിട്ട് വരുന്നുണ്ട്. PHP പുതിയ പുതിയ ഫ്രെയിം വർക്കുകൾ ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ PHP ഒരു 8 വർഷം മുന്നേ PHP പഠിക്കുന്ന ഒരാൾ, PHP എത്തുന്ന ഒരാൾ ഉപയോഗിച്ചിരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് കോഡിഗ്നേറ്റർ എന്ന് പറയും. ഫ്രെയിം വർക്ക്, ഒരു പ്രധാനപ്പെട്ട ഫ്രെയിം വർക്കായിരുന്നു കോഡിഗ്നേറ്റർ. എന്നാൽ കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനിടയ്ക്ക് PHP കോഡിഗ്നേറ്ററിൻ്റെ എന്ന് പറയുന്ന ഫ്രെയിം വർക്കിൻ്റെ പ്രസൻസിനേക്കാളും ഉപരി കൂടുതൽ കമ്പനീസും ലാറാവൽ എന്ന് പറഞ്ഞ ഫ്രെയിം വർക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അതിനർത്ഥം പുതിയ പുതിയ ഫ്രെയിം വർക്കുകൾ PHP വരികയും അതിൽ ഒരുപാട് കമ്പനീസ് അതിലേക്ക് സ്വിച്ച് ഇൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും PHP വേണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം PHP അടുത്ത ഒരു 50 വർഷം ഇവിടെ നിൽക്കുന്നില്ല. ടെക്നോളജി ഒരിക്കലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ടെക്നോളജിയിൽ ഓരോ നിമിഷവും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഈ സംസാരിച്ചിട്ടിരിക്കുന്ന നിമിഷത്തിൽ തന്നെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയും പുതിയ കാര്യങ്ങളിലേക്ക് അപ്ഡേറ്റ് ആവപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് PHP എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു ഫ്രഷർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ജോലി കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. ഒരുപാട് കമ്പനീസ് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും, നമ്മുടെ IT പാർക്കുകളിലകത്തും പുറത്തുമൊക്കെ ധാരാളം കമ്പനീസ് PHP എന്ന് പറയുന്ന ടെക്നോളജി ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ധാരാളം കമ്പനീസ് ഉണ്ട്. വലിയ വലിയ പ്രൊജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന കമ്പനീസ് അതിലുണ്ട്. അതുകൊണ്ട് ജോലി കിട്ടുക എന്ന് പറയുന്നത് PHP പഠിച്ചാൽ സാധിക്കാത്ത കാര്യമൊന്നുമല്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോലി കിട്ടുകയും ചെയ്യും. പക്ഷേ PHP എന്ന് പറയുന്ന കോർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാത്രം പഠിച്ചിട്ട് കാര്യവുമില്ല. അതിൻ്റെ ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ലാറാവെല്ലോ അല്ലെങ്കിൽ Typo3 മുതലായ ഫ്രെയിം വർക്കുകൾ, പിന്നെ കുറച്ച് CMS, ഇപ്പോൾ വേർഡ് പ്രസ് എന്നൊക്കെ പറയുന്ന CMS ഒക്കെ നിങ്ങൾക്ക് അറിയാം, മജന്തോ ഒക്കെ അറിയാം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൽ പുതിയ പുതിയ ഹൈറ്റ്സിലേക്ക് എത്താൻ പറ്റും. ഹാവിങ് സെഡ് ദാറ്റ്, PHP ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഉണ്ട് എന്നുള്ള സത്യമാണ്. മുന്നോട്ട് നമുക്ക് ഇതിൻ്റെ ഒന്നും അവസ്ഥ എന്താവും എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു PHP നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചു, ഒരു ഫ്രെയിം വർക്ക് പഠിച്ചു, അതിൽ പ്രൊജക്റ്റ് ചെയ്തു, നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി എന്ന് തന്നെ കരുതുക. അവിടെ നിന്ന് ആക്ച്വലി നിങ്ങളുടെ ഗ്രോത്ത് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു ടെക്നോളജി പഠിച്ച് ഒരു കമ്പനിയിൽ കയറുക എന്നുള്ളത് അല്ല നിങ്ങളുടെ കരിയറിൻ്റെ അവസാനം, അത് നിങ്ങളുടെ കരിയറിൻ്റെ തുടക്കമാണല്ലേ. അതുകൊണ്ട് ആ കമ്പനിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ ടെക്നോളജികളും പുതിയ ഫ്രെയിം വർക്കുകളും പുതിയ സങ്കേതങ്ങളും പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് സ്കോപ്പ് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിക്ക് ഇപ്പോൾ PHP പ്രൊജക്റ്റുകളുണ്ട്. അവർക്ക് ധാരാളം ക്ലയൻസ് ഉണ്ട് PHP പ്രൊജക്ട്സ് ചെയ്യുന്ന. ഒരു നിമിഷം അവർ ആ പ്രൊജക്ട്സ് എല്ലാം അവസാനിക്കുകയും മറ്റൊരു ടെക്നോളജിയിലേക്ക് മാറുകയും ചെയ്യുകയാണെന്ന് കരുതുക ആ കമ്പനി. അപ്പോൾ അവർ പൈത്തണിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ അവർ മറ്റേതിനും ഒരു ഫ്രെയിം വർക്കിലേക്കോ ലാംഗ്വേജിലേക്കോ മാറുന്നു. അവരിപ്പോൾ മീൻ സ്റ്റാക്ക്, അതായത് മോംഗോ, ആംഗുലർ, നോഡ് ഒക്കെ പോലത്തെ ടെക്നോളജിയിലേക്ക് ആ കമ്പനി മാറുന്നു, പ്രൊജക്റ്റുകൾ അങ്ങോട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്കൊരു സ്പേസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത്തരം പുതിയ ടെക്നോളജികളും ലാംഗ്വേജുകളും നിങ്ങൾ ജോലി ഇരിക്കെ തന്നെ പഠിക്കുകയും വേണം. ഒരു പ്രോഗ്രാമറായിട്ട് ജോലി ചെയ്ത് തുടങ്ങിയ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ തന്നെത്താൻ പഠിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ PHP ആയിക്കോട്ടെ, പൈത്തൺ ആയിക്കോട്ടെ, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിക്കോട്ടെ, ഒരിക്കലും അതിൽ തന്നെ നിങ്ങളെ തളച്ചിടപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ അപ്ഡേറ്റഡ് ആയിരിക്കൊണ്ടിരിക്കുക, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു 5 വർഷം മുന്നേ ഫ്ലട്ടർ എന്ന് പറയുന്ന വാക്കോ ഒന്നും അത്ര പരിചിതമല്ലാതെ IT ഇൻഡസ്ട്രിയിൽ. മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റിന് എന്താ പറയുക, നേറ്റീവായിട്ടുള്ള മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റിന് തന്നെയാണ് എല്ലാവരും ഉപയോഗിച്ചു, എല്ലാ കമ്പനീസ് ഉപയോഗിച്ചു വരുന്നത്. പക്ഷേ ഇപ്പോൾ ഫ്ലട്ടറും അല്ലെങ്കിൽ റിയാക്ട് നേറ്റീവ് ഒക്കെ വന്നതോടുകൂടി മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റിലെ അതിൻ്റെ അപ്ഡേഷൻ, മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ പോക്ക് എന്ന് പറയുന്നത് വളരെ വളരെ അഗ്രസീവായിട്ടാണ്.
അപ്പോൾ അവിടെയൊക്കെ ടെക്നോളജികളുടെ കടന്ന് പുതിയ പുതിയ ടെക്നോളജികൾ എല്ലാ കാലത്തും ഐ ടി ഇൻഡസ്ട്രി ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളെ സ്വയം അപ്ഡേറ്റഡ് ആയി ഇരുത്തുക എന്നുള്ളത് ആസ് എ നിങ്ങളുടെ ആസ് എ പ്രോഗ്രാമർ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് പി എച്ച് പി പഠിച്ച ഒരു ജോലി കിട്ടിയാൽ തന്നെ ഒരിക്കലും അവിടെ തളച്ചിടപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. പുതിയ ടെക്നോളജികൾ പഠിക്കുക, നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡ് ലാംഗ്വേജുകൾ പഠിക്കുക, ജാവാ സ്ക്രിപ്റ്റിൻ്റെ പുതിയ പുതിയ ഓപ്ഷൻസ് നിങ്ങൾക്ക് ആലോചിക്കാം. ഇപ്പം നോഡ് ജെഎസ് നിങ്ങൾക്ക് പഠിക്കാം, അല്ലെങ്കിൽ ആംഗുലർ നിങ്ങൾക്ക് പഠിക്കാം, റിയാക്ട് നിങ്ങൾക്ക് പഠിക്കാം. അപ്പം അങ്ങനെ നിങ്ങളെ തന്നെ പുതിയ പുതിയ ടെക്നോളജി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് കരിയറിലേക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഐ ടി കരിയർ സംബന്ധമായിട്ടുള്ള എന്ത് ഡൗട്ട്സിലും നിങ്ങൾക്ക് വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.